ഇറാനെതിരെ ഭീഷണി മുഴക്കി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ എന്തെങ്കിലും ചെയ്താൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പ് അതേസമയം ഉന്നത യുഎസ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മധ്യപൂർവ്വ നടപ്പിലാക്കേണ്ട സൈനിക പദ്ധതി തയ്യാറാക്കിയതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറാൻ അമേരിക്ക സംഘർഷം ദിനംപ്രതി മൂർച്ഛിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് ഇറാനെക്കുറിച്ച് കുറച്ച് കഥകൾ കേൾക്കുന്നുണ്ടെന്നും അവർ എന്തെങ്കിലും ചെയ്താൽ ക്ലേശം അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് മെഡിറ്ററേനിയൻ കടലിൽ എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഇറാനാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് പറഞ്ഞു Stories about Iran. If they do anything, they will suffer greatly. We'll see what happens with Iran. It's going to be a bad problem for Iran if something happens, I can tell you that. They're not going to be happy. They are not going to be happy people. Okay? അതേസമയം ഇറാന്റെ ഭീഷണി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ മധ്യപൂർവ്വദേശത്ത് നടപ്പാക്കേണ്ട സൈനിക പദ്ധതി അമേരിക്ക തയ്യാറാക്കിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് സൈനിക പദ്ധതി അവതരിപ്പിച്ചത് ആക്ടിങ് ഡിഫൻസ് സെക്രട്ടറി പാട്രിക് ഷനഹാൻ ആണ് പദ്ധതി അവതരിപ്പിച്ചത് ഇറാൻ അമേരിക്കൻ സേനയെ ആക്രമിക്കുകയോ ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയോ ചെയ്താൽ മധ്യപൂർവ്വദേശത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം സൈനികരെ അയക്കണമെന്നാണ് പാട്രിക് ഷൻഹാൻ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് സിഐ എ ഡയറക്ടർ ജനറൽ ജിന അഹസ്പെൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു മേഖലയിലെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് മേൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് സൈനിക പദ്ധതികൾ ചർച്ച ചെയ്തത് ഇന്റർനാഷണൽ ഡെസ്ക് ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം